ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആഷ്ട്യൂബ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് രുചികളുടെ ഈറ്റില്ലമായ കോഴിക്കോടിൻ്റെ തനതായ രുചികളിലൊന്നായ അവിൽ മിൽക്കാണ്. ഇത് നിങ്ങളുടെ ദാഹം ക്ഷമിപ്പിക്കുന്നത് മാത്രമല്ല ശരീരത്തിന് പോഷകം നൽകുന്നതുമാണ്. സോ ഇതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് കൂടി അമർത്തുക. എന്നാലേ എൻ്റെ ന്യൂ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. വെള്ളം കലക്കാത്ത പാലാണ്. ഇതുകൊണ്ട് നമുക്ക് 3 പേർക്കുള്ള അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം പാല് നന്നായി തിളപ്പിച്ചിട്ട് അതിനെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കണം. എത്രത്തോളം തണുക്കുന്നു അത്രത്തോളം നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഒരു ചെറിയൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് 1 കപ്പ് അവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ അവില് ഒന്ന് നന്നായിട്ട് ആ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. മൈസൂർ പഴം അല്ലെങ്കിൽ പാളയംകോടൻ പഴമായാലും മതി. അത് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാനിൽ കാഷ്യൂസ് നമുക്ക് കുറച്ച് കാഷ്യൂസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നത്. അത് നെയ്യിലൊന്ന് ഇത് സോർട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് റേസിൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അവിൽ മിൽക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ്ചർ 2 ടീസ്പൂൺ നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് 2 ടീസ്പൂൺ വറുത്ത് വെച്ചിരിക്കുന്ന അവിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് 2 ഡെസേർട്ട് സ്പൂൺ നല്ല തണുത്ത പാല് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവില് 2 സ്പൂണും അതേമാതിരി നമുക്ക് കുറച്ച് റൈസിൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം. ദെൻ അഗെയിൻ നമുക്ക് 2 ടീസ്പൂൺ ചില്ലു മിൽക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അതിനുശേഷം അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിരിക്കുന്ന അവിലും അതേപോലെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂനട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. രുചികരമായിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഈ ഉഷ്ണകാലത്ത് കുടിക്കാൻ പറ്റിയൊരു നല്ല ഡ്രിങ്ക് ആണ്. നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ ആഷ്ട്യൂബ്, എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. സോ ബൈ ബൈ. സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി ഫുഡിംഗ്.